മണിയൂർ പഞ്ചായത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മണിയൂർ പഞ്ചായത്തിൽ എഫ് എൽ ടി സി എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി മണിയൂർ നവോദയയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നു മുതൽ അവിടെ രോഗികൾ എത്തിത്തുടങ്ങുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് എഫ് എൽ ടി സിയിലെ ഡോക്ടർ അടക്കം പറയുന്നത് മണിയൂരിലെ ജനങ്ങളുടെ സഹകരണത്തെ കുറിച്ചാണ്. ഈ ഒരു എഫ് എൽ ടി സിയിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് മണിയൂരിലെ ജനങ്ങൾ ഇപ്പോൾ കൂടെ തന്നെ ഉണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു ആർ ആർ ടി വോളണ്ടിയേഴ്സും ഒപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനയിലുള്ള ആളുകളും എല്ലാവരും തന്നെ ഈ ഒരു എഫ് എൽ ടി സിയിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മണിയൂർ പഞ്ചായത്തിലെ എഫ് എൽ ടി സി ഇവിടെ ഇന്ന് ആരംഭിക്കുന്നതാണ് പറയുന്നത്. മെഡിക്കൽ ടീം കുറേ പേർ ഇവിടെ എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ളവർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 210 ആളുകൾക്ക് ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ ഒരു സ്കൂളിനെ നമുക്ക് ആശുപത്രിയാക്കി മാറ്റാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു സഹകരണം, ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിലെ നല്ല, അതായത് നല്ല സുമനസ്സുകളുടെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ്. വില്ലേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ പൂർണ്ണമായ സപ്പോർട്ട് ഇതിനുണ്ട്. നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രോഗികളായിട്ടുള്ളവരെ നമ്മുടെ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങളിവിടെ ഒരുക്കി കഴിഞ്ഞു. ഇവിടെ എഫ് എൽ ടി സി ഒരുക്കുന്നതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിന് കിട്ടിയിരുന്ന സഹകരണമാണ്. അത് വേറെ ഒരു എഫ് എൽ ടി സിയിലും കിട്ടാത്ത ഒരു സഹകരണം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളിവിടെ ഡെപ്യൂട്ടി കളക്ടർക്ക് വന്ന് പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണവും പഞ്ചായത്തിൻ്റെ സഹകരണവും, അതുകൊണ്ടാണ് നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ രീതിയിൽ എഫ് എൽ ടി സി ഇവിടെ സാധ്യമാക്കാൻ. അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 200 പേര് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പം നമ്മൾ ഒരുക്കിയിരുന്നത് നമുക്ക് കൂട്ടാൻ പറ്റും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്ത്രീകളുടെ വാർഡ് പുരുഷന്മാരുടെ വേറെ തന്നെ ഉണ്ട്. പിന്നെ ആൾക്കാർ രോഗികൾ വരുമ്പോൾ നമുക്ക് സ്വീകരിക്കാനുള്ള ട്രയാചര്യം, പിന്നെ അവരുടെ വെയിറ്റിംഗ് റൂം, അതേപോലെ ഫ്രണ്ട് ഡെസ്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇവിടെയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മണിയൂരിലെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നടന്ന ഒരു എൻട്രൻസ് പരീക്ഷയിൽ ഇവിടെ നിന്നും ഒരു വിദ്യാർത്ഥിനി ഈ ഒരു എൻട്രൻസ് പരീക്ഷ എഴുതുകയുണ്ടായി. ആ കുട്ടിക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആ കുട്ടിയുമായി സമ്പർക്കത്തിൽ വരാനിടയുള്ള ഏകദേശം 100 ആളുകളുടെ ആന്റിജൻ പരിശോധന ഇന്ന് മണിയൂർ പി എച്ച് സിയിൽ നടക്കുകയുമുണ്ടായി. മണിയൂർ പഞ്ചായത്തിന് ഈ ഒരു കോവിഡ് സമയത്ത് ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഇവിടെ പ്രസിഡന്റിനെതിരെയും അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെതിരെയും ഒക്കെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ തന്നെ പഞ്ചായത്തിനെതിരെയും ഒക്കെ വന്നിരുന്നു. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിനും ഇപ്പോൾ ചെവി നൽകുന്നില്ല, അതായത് ഇതിനൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. പകരം കോവിഡിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്തും അതേപോലെ തന്നെ സംഘടനകളും എല്ലാം തന്നെ നേതൃത്വം നൽകേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ മാത്രമാണ് ശ്രദ്ധ എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം എന്ന് പറയുന്നത്. നിരവധി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും പഞ്ചായത്തിനെതിരെ നിരവധി വിവാദങ്ങൾ ഈ ഒരു സമയത്ത് പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. മണിയൂർ പഞ്ചായത്തിൽ 3 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ രാഷ്ട്രീയമായ ഒരുപാട് ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെയും പഞ്ചായത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഞങ്ങളുടെ ആരോപണങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ ഞങ്ങളുടേതായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. അതായത് ഇപ്പോൾ ഇവരിൽ നിന്നും ധാരാളം പ്രൈമറി കോണ്ടാക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ വടകര പച്ചക്കറി മാർക്കറ്റിൽ നിന്നും കൊപ്ര മാർക്കറ്റിൽ നിന്നും കൃഷിയിൽ നിന്നൊക്കെ ആയിട്ട് ധാരാളം പ്രൈമറി കോണ്ടാക്ട്സ് ഞങ്ങളുടെ പഞ്ചായത്തിൽ മണിയൂർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെയൊക്കെ ടെസ്റ്റ് നടത്തി ഇതൊക്കെ നെഗറ്റീവായി എന്നത് വളരെയേറെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 175 പേരുടെ ടെസ്റ്റ് ഇന്ന് നടത്തി, ഇതിന് മുമ്പൊരു ദിവസം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നെഗറ്റീവാണ്. പിന്നെ അതുകൂടാതെ ഇന്ന് പഞ്ചായത്തിൻ്റെ പി എച്ച് സിയിൽ വെച്ച് 100 പേരുടെ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു അവസ്ഥ കൂടി അറിഞ്ഞാൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു സേഫ് ആണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാം. ആരോഗ്യ പ്രവർത്തകരുടെ നല്ലൊരു പ്രവർത്തനം ഇതിലുണ്ട്. ആരോഗ്യ പ്രവർത്തകർ വളരെ സജീവമായി തന്നെ ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഓരോരുത്തരെയും പ്രൈമറി കോണ്ടാക്റ്റ് അതേപോലെ മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സന്നദ്ധരായിട്ടുള്ള ആർ ആർ ടി വോളണ്ടിയേഴ്സ് ഇവരൊക്കെ എല്ലാ സഹായത്തിനും ഏത് സമയത്തും ഉണ്ട്.